ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു സൈഡ് ഡിഷ് റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സൈഡ് ഡിഷാണിത്. പിന്നെ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ളൂ. പിന്നെ ചപ്പാത്തിക്കൊപ്പം കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു ഫ്രൈഡ് ഒണിയൻ മസാല റെസിപ്പിയാണിത്. അപ്പം നിങ്ങൾ ചപ്പാത്തിക്ക് നമ്മൾ സാധാരണ കഴിക്കാറുള്ള കറികളൊക്കെ ഇഷ്ടമല്ലാത്തവർക്ക് അല്ലെങ്കിൽ കഴിച്ച് മടുത്തവർക്ക് ട്രൈ ചെയ്യാവുന്ന വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു ഒണിയൻ മസാലയാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് അറിയാനായിട്ട് വീഡിയോയിലേക്ക് പോകാം. ഒരുപാട് സ്റ്റെപ്സ് ഒന്നുമില്ല, ഒരുപാട് സമയവും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും തയ്യാറാക്കി നോക്കാം. ഓക്കെ, അപ്പം ഞാനിവിടെ ഒരു ഫ്രൈയിങ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് വെളിച്ചെണ്ണയിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ രണ്ട് പച്ചമുളക് കീറിയത് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇനി ഞാനിവിടെ ഒരു മൂന്ന് സവാള ഇതുപോലെ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതാണ് അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സവാള നമുക്ക് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം, നന്നായിട്ട് ഫ്രൈ ചെയ്ത് തന്നെ എടുക്കണം. ഈ കറി നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ഉറപ്പായിട്ടും ഉണ്ടാകും, കാരണം അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ സവാള ഒന്ന് വാടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തതൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുഞ്ഞായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താലും മതി. ഇനി ഒന്നും കൂടി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം നമുക്ക്. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പം നമ്മൾ ഇങ്ങനെ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊണ്ടിരിക്കുക. ഇനി നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കൻ മസാലയാണ്. ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അടുത്തതായിട്ട് ഞാൻ ചേർക്കുന്നത് നല്ല കളറ് കിട്ടാനായിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല, നല്ല ഭംഗി ഉണ്ടാവാൻ വേണ്ടിയാണ്, നല്ല കളർഫുൾ ആയിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ വേറെ പൊടികളൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല, ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഈ പൊടികൾ നന്നായിട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാവും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്ര എളുപ്പമുള്ള ഇത്ര ടേസ്റ്റുള്ള കറി സത്യത്തിൽ ചപ്പാത്തിയുടെ കഴിക്കാൻ ഇത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് ഒട്ടും വിചാരിച്ചില്ല. അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ഫ്രൈക്ക്. അപ്പോൾ ഇതേ കണ്ടില്ലേ, നമ്മുടെ ഫ്രൈ ഇവിടെ റെഡിയായി. ഞാൻ മല്ലി ഇല കൂടി ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ ഇതേ കണ്ടില്ലേ, നല്ല കളർഫുൾ ആയിട്ടുള്ള, നല്ല അതുപോലെ സ്പൈസി ആയിട്ടുള്ള നമ്മുടെ ഫ്രൈഡ് ഓണിയൻ ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ ഞാൻ ചപ്പാത്തിക്ക് വേണ്ടിയായിരുന്നു ഇത് തയ്യാറാക്കിയത്. നല്ല ടേസ്റ്റിയാണ്, ഞാൻ വീണ്ടും വീണ്ടും പറയണം, അത്രയും ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ചിക്കൻ മസാല അല്ലെങ്കിൽ ഏതെങ്കിലും മീറ്റ് മസാല ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താലും നമുക്ക് സെയിം ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. താങ്ക് യു.